പഴശ്ശിരാജയിലെ കനിഹ അഭിനയിച്ച റോള് ശേഷിക്കായിരുന്നു വന്നിരുന്നത് എന്ന് ഞാൻ വായിച്ചു. അത് അപ്പൊ അങ്ങനെയൊക്കെ ചില റോളുകളൊക്കെ വരുമ്പോ അത് ചിലപ്പോ ഒരു വളരെ ചരിത്ര പ്രധാനമായ സിനിമയാണ്, ചിലപ്പോ നമ്മുടെ ഒരു നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ചെയ്തേക്കാം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദക്ഷ് വളരെ ചെറിയ കുട്ടിയാ, വളരെ ചെറുതാ. അപ്പം എനിക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മദർഹുഡ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ടൈമാ. അപ്പൊ എനിക്ക് അതുകൊണ്ടായിരിക്കും, എനിക്ക് അപ്പൊ അങ്ങനെ തോന്നിയില്ല അഭിനയിക്കാനൊന്നും. ഇനി ഞാൻ കുറച്ച് പഴയ കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയം, അപ്പൊ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു ഇനി ആ സിനിമ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഈ ലൈം ലൈറ്റ് എന്നൊക്കെ മാറി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ചേച്ചിക്ക് ബോർ അടിച്ചിട്ടുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാ ഇല്ല, ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഈ കൊറോണ സമയത്ത് കുറച്ച് ബോറടിച്ചു, അതാണ് ആദ്യമായിട്ട് എനിക്ക് ബോറടിച്ചത്. ഇതുവരെ എനിക്ക് അങ്ങനെ ബോറടിച്ചിട്ടില്ല, കാരണം ഞാൻ മിക്കവാറും എനിക്ക് ഞാൻ മൈസൂർ പോകും, അങ്ങനെ പഠിക്കാനുണ്ടാവും, എനിക്ക് ക്ലാസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇയർ കൊറോണ നല്ല രസമായിരുന്നു, ബിജുവേട്ടനും ഒക്കെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടാവും, ദക്ഷും ഉണ്ട് എല്ലാവരും ഉണ്ട്, അപ്പൊ അത് നല്ല രസമായിരുന്നു. ഓരോരോ രണ്ടാമത്തെ കൊല്ലം ഒരു ജാൻവരിയിൽ, ഇക്കൊല്ലം ജാൻവരി വരെ ഉണ്ടായിരുന്നില്ലേ ശരിക്ക്, ജാൻവരി ഇങ്ങനെ തുടങ്ങുമ്പോ ഒരു തേർഡ് വേവോ ഫോർത്ത് വേവോ വേവോ, അപ്പഴെനിക്ക് ശരിക്കും ബോറടിച്ചു, നല്ല ബോറടിച്ചു. ആ സമയത്ത് യോഗയൊക്കെ ചെയ്യുന്നില്ലേ? യോഗ ചെയ്യുന്നുണ്ട്, പക്ഷേ രാവിലെ എണീക്കുക, യോഗ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, പിന്നെ രാവിലെ എണീക്കുക, യോഗ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അത് മാത്രം. പുറത്തേക്കേ ഇറങ്ങണില്ലല്ലോ അത്. അപ്പൊ എനിക്ക് വല്ലാണ്ട് ബോറടിച്ചു. എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്, ഫസ്റ്റ് ഇയർ നല്ല രസമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ ഹാഫ് കഴിഞ്ഞപ്പം ഏകദേശം നമുക്കൊക്കെ ഉറപ്പായി, ആ ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയായി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും വീട്ടിൽ കയറേണ്ടി വന്നല്ലോ, അപ്പോഴാണ് വല്ലാതെ ബുദ്ധിമുട്ടിയതല്ലേ, ഭയങ്കര ബോറടിയായിരുന്നു. ആക്ച്വലി എപ്പോഴാ ഈ യോഗ അങ്ങനെ ഒരു ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് ചേച്ചി എപ്പോഴാ തിരിഞ്ഞേ? അങ്ങനെ തിരിയാനൊന്നുമില്ല, അത് പണ്ട് ശരിക്കും കല്യാണത്തിന് മുൻപ് ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ രണ്ട് കോഴ്സ് കഴിഞ്ഞതാ, ആദ്യം കഴിഞ്ഞിട്ടാണ് കല്യാണം ആയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു മാഷ്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗുരുവായൂർ ആശിച്ചേച്ചി, ആശിച്ചി പറഞ്ഞിട്ട് അങ്ങനെ മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അസല് മാഷാണ്, അപ്പൊ ആ മാഷ് അങ്ങനെ വീട്ടിൽ വന്ന്, അപ്പൊ അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ചു പോന്നു. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഈ മെലിയാനും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഇതാക്കിയത്. ഞാനൊരു ആറുമാസം പഠിച്ചായിരുന്നു മെലിയോ എന്നൊക്കെ പറഞ്ഞു, വയറ് കുറയോ എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഈ യോഗ മാസ്റ്ററോട് ചോദിച്ചു വയറ് കുറയോ. അങ്ങനെയാണെങ്കിലും ഞാനൊക്കെ എങ്ങനെ ഇരിക്കട്ടതോ ചേച്ചി, അങ്ങനെ ഇരിക്കണേന് എന്ത് കുഴപ്പമുള്ളേ? അതല്ല, എന്റെ സ്വന്തം വിചാരം ഞാൻ കഴുത്തിന്റെ അടിയിലേക്ക് ഞാനൊരു ശില്പാ ഷെട്ടിയാണ് എന്നാണ്. സാധാരണ ആ സമയത്ത് ഞാൻ യോഗ പഠിച്ചോണ്ടിരുന്ന സമയത്ത്, ഇപ്പൊ ഇല്ലാട്ടോ സത്യം, ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നവർ പോകുന്നില്ലേ, അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ ഇരിക്കണ എല്ലാവരും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്.